അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവ്, അഗ്നിശമന സേനാ യൂണിറ്റുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ, ജലലഭ്യതയുടെ കുറവും പ്രശ്നം സങ്കീർണമാക്കുന്നു. പകർച്ചവ്യാധി പ്രതിരോധം, അളനല്ലൂരിൽ ആരോഗ്യ ജാഗ്രതാ ശുചിത്വ സർവേ തുടങ്ങി. കാർഷിക വൃത്തിയിൽ വിളവിന്റെ 100 മേനി, കർഷകനെ ആദരിച്ച് കീഴാറ്റൂർ ഗ്രാമം. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ അഗ്നിശമന സേനാ യൂണിറ്റുകൾ അസൗകര്യങ്ങളാൽ വലയുന്നു. ഇവയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ കൃത്യവിലോപമാണ് സർക്കാർ തുടരുന്നത്. വെള്ളം ലഭ്യതയുടെ കുറവും സേനയുടെ പ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി തീർക്കുകയാണ്. തുരുമ്പെടുത്ത് കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങൾ മാത്രമാണ് ജില്ലയിൽ സേനയ്ക്ക് സ്വന്തമായുള്ളത്. മഴ ലഭ്യതയിലെ വ്യതിയാനത്തിന് ശേഷം വരുന്ന മഴക്കാലം ആശങ്കയോടെയാണ് സേനാംഗങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അസൗകര്യങ്ങൾക്കിടയിൽ ജോലി വെല്ലുവിളിയായിരിക്കെ സേനാംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്കും വ്യാപകമാണ്. ജില്ലയിലെ ഓരോ ഫയർ സ്റ്റേഷനുകൾക്കും ദുരിതക്കഥകൾ മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത്. വെള്ള ലഭ്യതയുടെ പ്രശ്നമാണ് മിക്ക ഫയർ സ്റ്റേഷനും നേരിടുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടക്കമിട്ട മഞ്ചേരി സേനാ വിഭാഗവും വെള്ളത്തിനെന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. ഇവിടെ സേനാ കാര്യാലയത്തിന് കെട്ടിടം പോലും തയ്യാറായിട്ടില്ല. കാലപ്പഴക്കം ചെന്ന വാഹനം മാത്രമാണ് മഞ്ചേരി യൂണിറ്റിനെ അനുവദിച്ചിരിക്കുന്നത്. ജില്ലാ ആസ്ഥാനത്ത് സേനാ വിഭാഗം ഒഴിച്ചാൽ ജില്ലയിലെ മറ്റ് യൂണിറ്റുകളൊന്നും മതിയായ സൗകര്യങ്ങളില്ല. ദുരന്തങ്ങളേറിയിട്ടും രക്ഷാപ്രവർത്തനത്തിന് നിയോഗിതരായ അഗ്നിശമന സേനയെ സർക്കാർ നിരന്തരം അവഗണിക്കുന്നു. ആധുനികവൽക്കരണം വിവിധ വകുപ്പുകളിൽ നടപ്പാക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ ചെലുത്തുമ്പോൾ അഗ്നിശമന സുരക്ഷാ സേന മാത്രം പരിഗണനയിൽ വരുന്നില്ല. ഏറെ പ്രാധാന്യമർഹിക്കുന്ന സേനാ വിഭാഗമായിട്ടും മാറിവരുന്ന സർക്കാരുകൾ അത്രയും ഈ വിഭാഗത്തെ അവഗണിക്കുന്നു എന്ന പരാതി സേനാംഗങ്ങൾക്കിടയിൽ തന്നെ ശക്തമാണ്. തീപിടുത്തമുണ്ടാകുമ്പോൾ വേഗത്തിൽ വെള്ളം എത്തിക്കാനുള്ള ഫ്ലോട്ട് സംവിധാനമുള്ള തിരൂർ അഗ്നിശമന സുരക്ഷാ സേനയിൽ ഈ സംവിധാനം കേടായിട്ട് കാലമേറെയായി. 360 ദുരന്തങ്ങളാണ് സേനയ്ക്ക് കീഴിലെ പ്രദേശങ്ങളിൽ 2017 നടന്നത്. ഇതിൽ ഭൂരിഭാഗവും തീപിടുത്തങ്ങളാണ്. 24 ഗ്രാമപഞ്ചായത്തുകളും തിരൂർ, താനൂർ, പരപ്പനങ്ങാടി, വളാഞ്ചേരി നഗരസഭകളും ഉൾക്കൊള്ളുന്ന ജില്ലയിലെ വിസ്തൃതമായ പരിധിയിലാണ് തിരൂരിലെ സേനാ വിഭാഗം പ്രവർത്തിക്കുന്നത്. നിലവിലുള്ള വാഹനങ്ങളും സംവിധാനങ്ങളും സേനാശേഷിയും ഉപയോഗിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്നിടത്തേക്ക് എത്തിപ്പെടാനാവാതെ ജീവനക്കാർ വലയുന്നു. പെരുദ്രമണ സ്റ്റേഷനിലും സ്ഥിതി വ്യത്യസ്തമല്ല. കഴിഞ്ഞ വർഷം സേനയുടെ സേവനം ആവശ്യമായ 201 ദുരന്തങ്ങളാണ് പെരുന്തലമണ്ണയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അഗ്നിബാധകൾ നിരന്തരമുണ്ടാകുന്ന മേഖലയിൽ വെള്ള ലഭ്യതയാണ് പ്രധാന പ്രശ്നം. കട്ടുപ്പാറയിൽ നിന്നാണ് സേന വാഹനങ്ങളിൽ വെള്ളം നിറയ്ക്കുന്നത്. പെട്ടെന്ന് വരുന്ന ഫോൺ സന്ദേശങ്ങൾ സ്വീകരിച്ചാലും വെള്ളം തേടി അലയേണ്ട ബുദ്ധിമുട്ടിലാണ്. പൊന്നാനി അഗ്നിശമന സേനാ വിഭാഗത്തിന് കീഴിൽ 2017 181 അപകടങ്ങളാണ് നടന്നത്. 62 വെള്ളത്തിൽ സംഭവിച്ച ദുരന്തങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ സേനയ്ക്ക് സ്വന്തമായി ബോട്ട് സൗകര്യമില്ല. മത്സ്യത്തൊഴിലാളികളുടെയും മണലെടുപ്പുകാരുടെയും തോണികളും കടത്തുവഞ്ചികളുമാണ് രക്ഷാപ്രവർത്തനത്തിന് സേന ആശ്രയിക്കുന്നത്. തീപിടുത്തങ്ങളും ഈ മേഖലയിൽ കുറവല്ല. കഴിഞ്ഞ വർഷം നടന്നത് 141 തീപിടുത്ത ദുരന്തങ്ങളായിരുന്നു. ഡ്രൈവർമാരടക്കമുള്ള സേനാംഗങ്ങളുടെ കുറവും പ്രതിസന്ധി തീർക്കുന്നുണ്ട്. ഏതുവിധം ദുരന്തമായാലും അഗ്നിശമന സേനയുടെ സേവനമാണ് പൊതുജനം പ്രധാനമായും ആശ്രയിക്കപ്പെടുന്നതെന്നിരിക്കെ ഈ വിഭാഗത്തെ അവഗണിക്കുന്നത് ഭരണകർത്താക്കളിൽ നിന്നുള്ള ജനകീയ വെല്ലുവിളിയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. എടത്തനാട്ടുകര ചളവ മൈത്രി വായനശാല വികസന സമന്വയം 2018 പരിപാടി സംഘടിപ്പിച്ചു. അളനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചളവ GUP സ്കൂൾ അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരുവാരുകുണ്ടി SIP ജ്യോതീന്ദ്രകുമാർ മോഡറേറ്ററായി. അളനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഗിരിജ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത കുന്നുമൽ, പഞ്ചായത്ത് അംഗം അയ്യപ്പൻ കുറുകപ്പാടത്ത്, AP മുഹമ്മദ്, AM സഖീർ ഹുസൈൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളും നാട്ടുകാരും സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ രംഗത്തുള്ളവരും സാങ്കേതിക വിദഗ്ധരും ഒരുമിച്ചിരുന്ന് പ്രദേശത്തിൻ്റെ വികസന രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് ചർച്ച സംഘടിപ്പിച്ചത്. മനസ്സിൽ ഇപ്പോഴും എന്താണ്, ഞാനിപ്പോൾ മോട്ടോർ സൈക്കിൾ അതിൽ വരും, ഇപ്പോൾ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലിങ്ങനെ കയറി വരുമ്പോൾ ഓരോ ഗട്ടർ ചാടുമ്പോഴും എൻ്റെ മനസ്സിലുള്ള സങ്കല്പം വികസനത്തെ സംബന്ധിച്ച് എന്തായി റോഡുകൾ ഇങ്ങനെ ആത്മരോഷം കൊള്ളുന്നൊരു കാലഘട്ടത്തിലാണ് ഓരോരുത്തരും. അപ്പോൾ ഈ രോഷം നമ്മൾ എന്ത് ചെയ്യും, വാക്കുകളായോ അല്ലെങ്കിൽ എഴുത്തുകളായോ പലപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സജീവമായിട്ടുണ്ടാകാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നത്, മലപ്പോഴും ചിന്തിക്കുന്നത്, കാലികമായി ചിന്തിക്കുന്നത്, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ലയബിലിറ്റി ഒരാളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. വികസനമായാലും എന്തായാലും
എന്തെങ്കിലും ഒരു വികസനത്തിന്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് അതിന്റെ കാരണക്കാരൻ ഒരാൾ. ഒരു സമൂഹം എന്ന് പറയുന്നത് അതിന് വ്യത്യസ്തമായ രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകൾ ഉണ്ടാവും. അപ്പൊ അതിന് ഒരാളിൽ ഫിക്സ് ചെയ്യലല്ല യഥാർത്ഥ വികസന സങ്കല്പം എന്നാണ് അടിസ്ഥാനപരമായിട്ട് ആദ്യമായി എൻ്റെ നിരീക്ഷണം. വികസനം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ അല്ലെങ്കിൽ പ്രത്യേക കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക ഏജൻസിയുടെയോ കടമയല്ല. അത് നമ്മളെല്ലാവരും ചേർന്ന ഒരു സങ്കല്പമാണ്. രണ്ടാമതായി വികസനത്തെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട്. അളനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച ജലസ്രോതസ്സുകളുടെ പാർശ്വഭിത്തി നിർമ്മാണം തുടങ്ങി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പതിൽ ഉൾപ്പെടുത്തിയാണ് നൂതന രീതി നടപ്പാക്കുന്നത്. എടത്തനാട്ടുകര മുണ്ടക്കോട്ടിൽ നടന്ന ചടങ്ങ് അട്ടുകരൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. അളനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് പാലയ്ക്കൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MR സുനിത കുന്നുമൽ, NUMR ഖത്താബ്, KT അബ്ദുൾ നാസാർ, BPO പ്രസാദ്, ഓവർസിയർ രാജേഷ്, ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് ആലായൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് 20 വാർഡിൽ മുണ്ടത്തോട്ടിൽ വീതിയുള്ള ഭാഗത്താണ് കുളം കുഴിച്ച് കുളത്തിനു ചുറ്റും മണ്ണ് ഭിത്തി നിർമ്മിച്ച് കയർ വിരിക്കുകയും ഇതിൽ മണ്ണിട്ട് മൂടി പുല്ല് വെച്ച് പിടിപ്പിച്ചാണ് പാർശ്വഭിത്തി നിർമ്മിച്ചത്. തികച്ചും പ്രകൃതിദത്തമായതിനാൽ ഭൂമിയെ സംരക്ഷിക്കുന്നതോടൊപ്പം കുളത്തിന് സംരക്ഷണവും ഇത് തീർക്കുന്നു. 20 വാർഡ് പ്രദേശത്ത് മാത്രം ഇതിനായി 5 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. സംരക്ഷണ ഭിത്തി ഉണ്ടാക്കിയ കുളത്തിൽ വെള്ളം സുലഭമായി ലഭിക്കുന്നതിന് ചാക്കുളിൽ കല്ലും മണലും നിറച്ചുള്ള 6 തടയണകളും നിർമ്മിക്കുന്നുണ്ട്. 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രവൃത്തികൾ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ തോടുകളിലും പുഴകളിലും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതോടെ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഭരണസമിതി. എന്ന് പറയുന്നത് കയറിനെ ഭൂമിയുടെ വസ്ത്രമാക്കി മാറ്റി പ്രകൃതി സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലും മറ്റും അവിടെ ധാരാളം കയർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ കയർ ഉൽപ്പന്നങ്ങൾ പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തി. ഇതൊരു പരമ്പരാഗത രീതിയാണ്. കയർ കൊണ്ട് തന്നെ അവിടെ വേലിയൊക്കെ കിട്ടുന്ന സമീപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിക്കാൻ, അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതമുണ്ട്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ തണ്ണീർ തടങ്ങളെ, അതിപ്പോൾ ഇനിയുള്ള കാലത്ത് അത് വളരെ ആവശ്യമാണ്, തണ്ണീർ തടങ്ങളെ സംരക്ഷിക്കാൻ കണ്ടെത്തിയ ഒരു പുതിയ പദ്ധതി, അതാണ് ഇവിടെ ഇന്ന് അളനല്ലൂർ പഞ്ചായത്തിലേത് പ്രാവർത്തികമാകുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും, ഇവിടെ റഷീദ് പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലും ഇത് ഉപകാരപ്രദമാണ്. ഈ പ്രവൃത്തി ചെയ്യുന്നതാരാ? NREGS നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹോദരിമാരാണ്. അപ്പോൾ അവർക്കൊരു തൊഴിലായി, അതോടൊപ്പം ഇത് നമ്മുടെ തണ്ണീർ തടങ്ങളെ സംരക്ഷിക്കലായി. എടത്തനാട്ടുകര മൂച്ചിക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ LSS സമഗ്ര പരിശീലന ക്യാമ്പ് തുടങ്ങി. എടത്തനാട്ടുകര ചുണ്ടോട്ടുകുന്ന് ക്ലസ്റ്റർ പരിധിയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. അവധി ദിവസങ്ങളിൽ നടക്കുന്ന ക്യാമ്പിൽ 120 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എടത്തനാട്ടുകര മേഖലയിൽ 8 LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഒഴിവു ദിനങ്ങളിൽ പരിശീലനം നടക്കുന്നത്. 120 കുട്ടികളാണ് പരിശീലനത്തിലെത്തിയത്. പരിശീലനത്തിന്റെ ഭാഗമായി February 4 മാതൃകാ പരീക്ഷയും നടപ്പിലാക്കും. CT മുരളീധരൻ, TM ഓമനമ്മ, P പ്രിയ, സതീദേവി, പ്രിയങ്ക, ഹസീന മുംതാസ്, S സീനത്ത്, കെ രമ, ഷാജി, P ജിഷ, P സലാം എന്നീ അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ആ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും അതേപോലെ തന്നെ LSS വിജയിക്കുവാനും നിങ്ങൾ പരമാവധി ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. എല്ലാവർക്കും നല്ലതായ നിലക്കുള്ള ഒരു വിജയാശംസകൾ നേരുന്നു. അളനല്ലൂർ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ LSS പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. LSS കിട്ടണമെന്ന് എല്ലാവരും പറയാറുണ്ട്. നല്ലൊരു ക്ലാസ്സാണ്, എല്ലാ വിഷയവും എടുത്തിട്ടുണ്ട്. അളനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചവ്യാധിക്കെതിരെയുള്ള ആരോഗ്യ ജാഗ്രത ശുചിത്വ സർവേ തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് പാലയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത്, സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവർ സംയുക്തമായാണ് സർവേ നടത്തുന്നത്.
എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ നടന്ന പരിപാടിയിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഗിരിജ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ചക്കന്തൊടി മുഹമ്മദാലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പാറക്കൂട് റഫീഖ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശ്, MS സ്മിതാമോൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഹംസപ്പ, ഇ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. പരിസര ശുചിത്വം ഉറപ്പുവരുത്തി രോഗപ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുവാനും അതുവഴി വിവിധ തരം പനികളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചിത്വ ക്യാമ്പയിന് തുടക്കമായത്. ആരോഗ്യസേന, ഹരിത കർമ്മസേന, ആരോഗ്യ ശുചിത്വ പോഷണ സമിതി, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, റസിഡന്റ് അസോസിയേഷനുകൾ, വിവിധ വകുപ്പുകൾ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് പരിപാടി നടക്കുന്നത്. ആരോഗ്യ ജാഗ്രത എന്ന ശീർഷകത്തിൽ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പാലക്കാട് വെച്ച് ബഹുമാനനായ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതാണ്. ബ്ലോക്ക് തലത്തിൽ ഇതിൻ്റെ പരിശീലനം ഉണ്ടായിരുന്നു. ഈ വാർഡ് തലത്തിലുള്ള ഒരു ആരോഗ്യ സർവേയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഈ മുണ്ടക്കുന്ന് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അലനല്ലൂരുകാർക്ക് വളരെ മുമ്പേ അറിയാം. ആരോഗ്യരംഗത്ത് വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് പനി ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശമായിരുന്നു അലനല്ലൂർ. നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ രംഗത്തെ പ്രവർത്തകർ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുമൊക്കെ നിതാന്തമായി ശ്രദ്ധിച്ചതിൻ്റെ ഫലമായി അലനല്ലൂരിലെ ഇത്തരത്തിലുള്ള ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത് നമുക്കറിയാം കഴിഞ്ഞ വേനലിൽ ഉണ്ടായിട്ടുള്ള കേരളത്തിന്റെ മണ്ണാർമല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ജനുവരി 25, 26, 27 തീയതികളിൽ നടക്കും. നന്ദൻ തിരുമേനിയുടെ മുഖ്യകർമ്മത്തിലാണ് ചടങ്ങുകൾ നടക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 5 സുദർശന ഹോമത്തോടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. 25, 26, 27 തീയതികളിലാണ് പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത്. 25 വൈകിട്ട് 5 നടക്കുന്ന സുദർശന ഹോമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ക്ഷേത്രം പ്രസിഡന്റ് TT സജീവ്, സെക്രട്ടറി TV മുകുന്ദൻ, TT ശിവദാസൻ, KSO പണിക്കർ, ശങ്കരനാരായണൻ എന്നിവർ സംബന്ധിച്ചു. മണ്ണാർമല പ്രദേശത്തെ വളരെ പുരാതനമായ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം. രണ്ട് കയ്യിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പുനഃപ്രതിഷ്ഠ മഹോത്സവമായിട്ട് തന്നെ കൊണ്ടാടാനാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനം. കാരണം ഈ നാട്ടിലെ എല്ലാ അഭിവൃദ്ധിക്കും എല്ലാ ഐശ്വര്യത്തിനും കാരണമായ ഈ ക്ഷേത്രം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണെന്ന് ഈ നാട്ടുകാർക്കൊക്കെ ബോധ്യം വന്ന അവസ്ഥയിലാണ് ഇതിലത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നത്. 25, 26, 27 തീയതികളിലാണ് പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. പാലക്കാട് ശ്രീ നന്ദൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിലാണ് തന്ത്രി മുഖ്യനായ നന്ദൻ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രം മേൽശാന്തി ശ്രീ വിപിൻ തിരുമേനിയാണ് മറ്റ് പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. 25, 26, 27 തീയതികളിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളുടെ അവസാന ദിവസമായ 27 തീയതി വൈകുന്നേരം ഈ നാട്ടിലെ കുട്ടികൾക്കും കലാകാരന്മാർക്കും എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ട് വൈകുന്നേരം ഭക്തിസാന്ദ്രമായ ഗാനമേളയും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട്. എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ വെള്ളിയാറിന് കുറുകെ താൽക്കാലിക തടയണ നിർമ്മിച്ചു. എടത്തനാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഹെൽത്ത് ആൻഡ് കെയർ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് തടയണ നിർമ്മിച്ചത്. എടത്തനാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ഹെൽത്ത് ആൻഡ് കെയർ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ വെള്ളിയാർ പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിച്ചത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഗിരിജ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പാറക്കോട് റഫീഖ, ഗ്രാമപഞ്ചായത്ത് അംഗം ചക്കന്തൊടി മുഹമ്മദ് അലി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഹംസപ്പ, ഇ സുകുമാരൻ, ഒ അൻവർ എന്നിവർ പ്രസംഗിച്ചു. തടട നിർമ്മിച്ചതുകൊണ്ട് 4 കുടിവെള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കും. പി ഖദീജ, ആഷിഖ്, VA അഫ്സൽ, CNishal, KP ഷംസീന, ഹിബ, KRമീസ്, ജിബിൻ ഫർഹാന തുടങ്ങിയ ഗ്രൂപ്പ് ലീഡർമാരാണ് തടയണ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നിസ്സാരമാണ് എന്ന് തോന്നുമെങ്കിലും ഇതൊരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ
ഇതൊരു കേവലം ഒരു അണകെട്ടുക എന്നതിലപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിരവധി സന്ദേശമാണ് നൽകാനുള്ളത്. ഉള്ളിയാർ പുഴയ്ക്ക് കുറുകെ ഈ വേനലിൽ ഒരു തടയണ നിർമ്മിക്കുക എന്നത്, ആ തടയണ നിർമ്മിക്കാൻ പ്രിയപ്പെട്ട നമ്മുടെ എടത്തനാട്ടുകര സ്കൂളിലെ പ്രിയങ്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആളുകൾ, അതുപോലെ തന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഈ പ്രദേശത്തെ സഹോദരിമാരൊക്കെ, ഈ പ്രദേശത്തെ മറ്റു സേവന സന്നദ്ധരായ യുവതി യുവാക്കളൊക്കെ സംബന്ധിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഇതൊരു സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്. നമുക്കറിയാം കുടിവെള്ളത്തിനായി ജലത്തിന് വേണ്ടി കേഴുന്ന നമ്മുടെ സമൂഹം, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ നമുക്ക് പോലും കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്ന ഒരവസ്ഥയാണ് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയ ഒരു ദുരന്തം. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നീർച്ചാലുകൾ, നീരുറവുകൾ പുനർജീവിപ്പിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവൂ. കടലുണ്ടിപ്പുഴയുടെ ആമക്കാട് കിടങ്ങയം കടവിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചു. പ്രവാസികളും പ്രദേശവാസികളും ഉൾപ്പെട്ട കൂട്ടായ്മയാണ് കുടിവെള്ളക്ഷാമത്തിന് അറുതി കാണുക എന്ന ലക്ഷ്യത്തോടെ പുഴയ്ക്ക് കുറുകെ താൽക്കാലിക തടയണ നിർമ്മിച്ചത്. വരാനിരിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ആമക്കയം കിടങ്ങയം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കടലുണ്ടിപ്പുഴയ്ക്ക് കുറുകെ തടയണ നിർമ്മിച്ചത്. ഇതിനായി 4000 ചിരൽ ചാക്കുകളാണ് ഉപയോഗിച്ചത്. ആവക്കയം കിടങ്ങയം പ്രദേശത്തെ 100 വരുന്ന കുടുംബങ്ങൾക്ക് ഇതോടെ കുടിവെള്ളക്ഷാമത്തിന് ആശ്വാസമാകും. ഒരാഴ്ച നീണ്ടുനിന്ന പ്രവൃത്തിക്ക് പാലോട് റഷീദ്, കെ മുഹമ്മദ്, പുഴയ്ക്കൽ ഇബ്രാഹിം, കെ റഫീദ്, കെ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. കിടങ്ങയം പ്രദേശത്ത് മാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ബണ്ട് കെട്ടിയിരുന്നത്. 14000 ചാക്ക് വെച്ചുകൊണ്ടാണ് ബണ്ട് ഉണ്ടാക്കിയത്. ഈ പ്രദേശത്തുള്ള എല്ലാവരും കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. കേം, ആമക്കാട്, മാങ്കുഴി, തോട്ടിൻ്റെക്കര എന്നീ പ്രദേശങ്ങളിൽ 100 വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം എന്നുള്ള നിലക്കാണ് ഇവിടെ ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരും പ്രവാസി വിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. കാർഷിക വൃത്തിയിൽ വിളവിൻ്റെ 100 തീർത്ത കർഷകന് നാടിൻ്റെ ആദരം. കീഴാറ്റൂർ മുള്ളിയാകുറിശിലെ താളിക്കുഴിയിൽ അബ്ദുൾ റസാഖിനെയാണ് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ അറക്കൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. 15 സ്ഥലത്താണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഇതിൽ നിന്നായി 30 നെല്ലാണ് വിളവെടുത്തത്. തൻ്റെ 63 വയസ്സിലും കാർഷിക മേഖലയിൽ സജീവമായ അബ്ദുൽ ഖാദറിന് 2017 മികച്ച കർഷകനായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്തിരുന്നു. പൊന്മണി, ഉമ എന്നീ വിത്തുകളാണ് അബ്ദുൽ ഖാദർ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ചടങ്ങിൽ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത മണിയാണി അധ്യക്ഷത വഹിച്ചു. ടി കെ നാദിറ, മുനീറ ഉമ്മർ, സുബ്രഹ്മണ്യൻ, കൃഷി ഓഫീസർ ബിജുല ബാലൻ എന്നിവർ പ്രസംഗിച്ചു. പുറകോട്ട് പോകുന്ന ഒരു കാലമാണ്. അത്തരമൊരു കാലത്ത് അവനവൻ്റെ സ്വന്തം ഭൂമി കൃഷി ചെയ്യാതെ തരിച്ചിട്ട് ആളുകളെല്ലാം വില കൊടുത്തിട്ടെല്ലാം വാങ്ങുക എന്ന ഒരു സംസ്കാരം വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുള്ള കാലമാണ്. അത്തരമൊരു കാലത്ത് സ്വന്തം ഭൂമിയിലാവൂല അധികവും അല്ലേ, പാട്ടാവും. സ്വന്തം ഭൂമിയിലും അതിനു പുറമെ മറ്റുള്ളവരുടെ ഭൂമി പാട്ടത്തിനെടുത്തും നെൽകൃഷി നടത്തി കൃഷി നടത്താം, ആദായകരമായി തന്നെ നടത്താം അല്ലേ, ആദായകരമായി നടത്താം എന്ന് കർഷകരെയും നാട്ടുകാരെയും സമൂഹത്തിനെയും ബോധ്യപ്പെടുത്തുകയാണ് കാതലൊക്കെ ചെയ്യുന്നത്. ഈ പട്ടണ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളും ചിലപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളും നമ്മൾ ഈ ചോറ് തിന്നുന്ന ഈ സാധനം ഏത് ചെടിയിൽ ഉണ്ടായതാണെന്ന് ചോദിക്കും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെയാണ്, ഈ ചോറ് ഇത് ഏത് ചെടിയിലാണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കും. ആ രീതിയിലേക്ക് നെല്ല് നാട് നീങ്ങുകയാണ്. രാജാവ് നാട് നീങ്ങുക എന്ന് പറഞ്ഞ മാതിരി നെൽകൃഷി നാട് നീങ്ങുകയാണ്. അപ്പം അതുമൂലം ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ മുഖ്യ ആഹാരം അരിയാണ്. അരിയുടെ അനുബന്ധ സംഗതികളാണ്. അളനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച 2 റോഡുകൾ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. എടത്തനാട്ടുകര, നാലുകണ്ടം, ചാത്തങ്കുറിശി ക്ഷേത്രം റോഡ്, കർക്കിടാകുന്ന് നെയ്തക്കോട് കോളനി റോഡ് എന്നിവയാണ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA ഇരു റോഡുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. കർക്കിടാകുന്ന് നെയ്തക്കോട് കോളനി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. റോഡിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. SC കോർപ്പസ് ഫണ്ട് പ്രകാരം 13,00,000 രൂപ ചെലവഴിച്ചാണ്
റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. കോളനിയിലെ എല്ലാ വീടുകളിലേക്കും ഗതാഗത സൗകര്യം ഒരുക്കിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഗിരിജ അധ്യക്ഷത വഹിച്ചു. എ ഇ അബ്ദുൾ റഷീദ്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് പാലയ്ക്കൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം മെഹർബാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ റഷീദ് ആലായൻ, സുനിത കുന്നുമൽ, എൻ ഉമർ കത്താബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധ, രാധാകൃഷ്ണൻ കൊടുവത്ത്, കെ എ ഫൈസൽ, കെ ടി ഹംസപ്പ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോളനി നിവാസികൾ മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്, റോഡുകൾക്ക് എത്രയോ ആവശ്യമുണ്ട്, എത്ര നൽകിയാലും മതിയാകില്ല. അപ്പോൾ അത് ഇവിടെ നിങ്ങളുടെ മെമ്പർ മെഹർബാൻ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു, ഇനി അവിടെ റോഡ് വേണം, ഇവിടെ റോഡ് വേണം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ മണ്ഡലം ധാരാളം ഗ്രാമീണ റോഡുകൾ വേണ്ട ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 5 കൊല്ലം 400 റോഡ് ഈ മണ്ഡലത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിവിധ പദ്ധതികളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതുപോലെ 2 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ ചെലവഴിച്ചാണ് ഇത്തരം ഗ്രാമീണ റോഡുകൾ പ്രാവർത്തികമാക്കിയത്. തുടർന്ന് ഇപ്പോഴുള്ള ഈ രണ്ടു വർഷമാകാൻ പോകുന്നു. ഈ സമയത്തും നമ്മൾ പ്രത്യേകമായി ഊന്നൽ നൽകിയ ഒരു മേഖല റോഡ് തന്നെയാണ്. മറ്റു വികസനങ്ങളൊക്കെ ഉണ്ട്, കുടിവെള്ളവും ജലസേചനവും. കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയ എടത്തനാട്ടുകര 4 ഘട്ടം ചാത്തൻകുറിശ്ശി ക്ഷേത്രം റോഡ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 15 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നല്ല രീതിയിൽ നവീകരിക്കാൻ സാധിച്ചു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു, ഇത്രയേറെ ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് നിങ്ങളുടെ സന്തോഷത്തിന്റെ തെളിവാണ്. അപ്പൊ ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. തുടർന്നും ഇനി ഇതുപോലുള്ള പരിഹരിക്കേണ്ട വിഷയങ്ങളെല്ലാം പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, നിറഞ്ഞ സ്റ്റേജാണ്, എല്ലാവർക്കും ഇരട്ട വാക്ക് പറയുമ്പോഴേക്ക് തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനിയും എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഈ 4 ഘട്ടം ചാത്താൻകുറിശ്ശി അമ്പലം റോഡ് ഈ നാടിന് വേണ്ടി സമർപ്പിച്ചതായി ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. ഈ റോഡിന്റെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ പ്രസംഗിക്കുന്നു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് പാലയ്ക്കൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പാറക്കൂട് റഫീഖ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റഷീദ് ആലായൻ, എൻ ഉമർ ഖത്താബ്, സുനിത കുന്നുമൽ, KP അഹിയ, ടി അപ്സറ, CT രവി, ഉമർ പുത്തൻകോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നാട്ടുകാർ, ഉദ്ഘാടകനടക്കമുള്ള ജനപ്രതിനിധികളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചാത്തൻകുറിശ്ശി ശ്രീരാമ നരസിംഹ ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ ഉദ്ഘാടനവേദിയിലേക്ക് ആനയിച്ചു. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും സദസ് വീക്ഷിക്കാനെത്തിയവർക്ക് നാട്ടുകാരുടെ വകയായി സ്നേഹവിരുന്നുമൊരുക്കി. മേലാറ്റൂർ ആറ്റത്തിർക്കോവിൽ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം January 22-23 നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6 ചടങ്ങുകൾ ആരംഭിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ ഉണ്ടാകും. എടത്തനാട്ടുകര മൂച്ചിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്ന അവരും ഉടുക്കട്ടെ പദ്ധതി ശ്രദ്ധേയമാകുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിഷമിക്കുന്ന പാവങ്ങൾക്ക് വസ്ത്രങ്ങൾ ശേഖരിച്ചു നൽകുന്നതാണ് പദ്ധതി. സ്കൂൾ PTA കമ്മിറ്റി, സ്കൂൾ മന്ത്രിസഭ എന്നിവ സംയുക്തമായി മലപ്പുറം പുളിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയുടെ കീഴിലുള്ള ഡ്രസ് ബാങ്ക് വിഭാഗവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. വലിപ്പക്കുറവിൻ്റെ പേരിലോ ഇഷ്ടമില്ലാത്ത നിറമായതിനാലോ ഫാഷൻ മാറിയതിൻ്റെ കാരണം കൊണ്ടോ വീടുകളിൽ മാറ്റിവെച്ചിരിക്കുന്ന ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശേഖരിച്ച്
സംസ്ഥാനത്തും ഇതര സംസ്ഥാനങ്ങളിലെയും ആവശ്യക്കാർക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതാണ് അവരും ഉടുക്കട്ടെ എന്ന പദ്ധതിയിലൂടെ ചെയ്യുന്നത്. എസ് എം സി ചെയർമാൻ പൂതാ നസീർ ബാബു, വൈസ് പ്രസിഡന്റ് പി മജീദ്, പ്രധാനാധ്യാപകൻ എസ് സതീദേവി, പി അബ്ദുസലാം, പി ടി എ പ്രസിഡന്റ് ഒ മുഹമ്മദ് അൻവർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജനുവരി 25 വ്യാഴാഴ്ച വൈകിട്ട് 4 എടത്തനാട്ടുകര മൂച്ചിക്കൽ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായോ അല്ലെങ്കിൽ സ്കൂളിൽ നേരിട്ടോ പൊതുജനങ്ങൾക്കും ഈ പദ്ധതിയിൽ പങ്കാളികളാകാം. ആരോരുമില്ലാത്ത പാവപ്പെട്ട, ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത നിരവധിയാർന്ന ആളുകൾക്ക് നല്ല വസ്ത്രം ശേഖരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുമായി ഗവൺമെൻറ് എൽ പി സ്കൂൾ മൂച്ചിക്കൽ മുന്നോട്ട് പോവുക. കഴിഞ്ഞ വർഷം ഇതേ പദ്ധതി ഇവിടെ നടപ്പിലാക്കുകയും 3.25 ടൺ വസ്ത്രം കുളിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഇന്ത്യക്ക് കൊടുക്കുവാൻ നമ്മുടെ സ്കൂളിൽ സാധിച്ചിട്ടുണ്ട്. ഈ വർഷം അത് 1 ടണ്ണോളം വസ്ത്രങ്ങൾ ശേഖരിച്ച് കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. 3.25 ടണ്ണോളം വസ്ത്രങ്ങൾക്കും ലഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത 1000 ലക്ഷക്കണക്കിന് കുട്ടികളും ആളുകളും ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുകയാണ്. പ്രത്യേകിച്ച് അന്യസംസ്ഥാനങ്ങളിലെ ആണ് കൂടുതലായി വസ്ത്രമില്ലാതെ ഇന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറം മങ്ങാത്ത വളരെ നല്ല രീതിയിലുള്ള വസ്ത്രമാണ് ഞങ്ങൾ ശേഖരിക്കുന്നത്. അത് പുതിയ വസ്ത്രം തന്നെയാണ് ഞങ്ങൾ എല്ലാവർക്കും ഇത് സമാഹരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കെട്ടിപ്പഴകിയ വസ്ത്രങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. എടത്തനാട്ടുകര മുണ്ടക്കുന്നിലെ പരേതനായ പടിഞ്ഞാറപ്പള്ള കുഞ്ഞിപ്പൂവിന്റെ ഭാര്യ ഖദീജ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവ്, അഗ്നിസമരസേന യൂണിറ്റുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ, ജലലഭ്യതയുടെ കുറവും പ്രശ്നം സങ്കീർണമാക്കുന്നു. പകർച്ചവ്യാധി പ്രതിരോധം, അളനല്ലൂരിൽ ആരോഗ്യ ജാഗ്രതാ ശുചിത്വ സർവേ തുടങ്ങി. കാർഷിക വൃത്തിയിൽ വിളവിന്റെ 100 മേനി, കർഷകനെ ആദരിച്ച് കീഴാറ്റൂർ ഗ്രാമം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.